വെള്ളാനിക്കരയിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ മരണത്തിൻ്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഉറങ്ങിക്കിടന്ന ആന്റണിയുടെ തലയ്ക്ക് അരവിന്ദാക്ഷൻ ചുറ്റിക്കൊണ്ടടിക്കുന്നതും അതിനുശേഷം അരവിന്ദാക്ഷൻ വിഷം കുടിക്കുന്നതുമാണ് ദൃശ്യങ്ങളുള്ളത്. അരവിന്ദാക്ഷൻ ആന്റണിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായിട്ടാണ് കുടുംബം ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. അശ്വിൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിശദാംശങ്ങൾ. എസ് കെ, ഇന്നലെ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ കാർഷിക സർവകലാശാലയിൽ നിന്നും ഇപ്പം ഈ വെള്ളനിക്കര സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുന്നിലുള്ള CCTV ദൃശ്യങ്ങളുമൊക്കെ ശേഖരിച്ചിരുന്നു. അതിൽ നിന്നാണ് ഏത് തരത്തിലാണ് അരവിന്ദാക്ഷിനി കൊലപാതകം നടത്തിയത് എന്നുള്ളത് തെളിയിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസ് അത് പുറത്തുവിട്ടിട്ടില്ല. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ പുലർച്ചെ ഒരു 3:26 അരവിന്ദാക്ഷൻ തൻ്റെ ബാഗിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് ബാങ്കിന് മുന്നിൽ കിടന്നുറങ്ങുകയായിരുന്ന ആന്റണിയുടെ തലയ്ക്കടിക്കുന്നത്. ഒറ്റയടി മാത്രമാണ് അടിക്കുന്നത്. ആ ഒറ്റയടിയിൽ അരവിന്ദാക്ഷൻ മരണപ്പെട്ടു എന്നുള്ളതാണ്, എത്രത്തോളം ആഘാതത്തിലാണ് അടി കൊണ്ടത് എന്നുള്ളത് തെളിയിക്കുന്നത്. എന്തായാലും അതിനുശേഷം മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ബാഗിൽ കരുതിയിരുന്ന വിഷക്കുപ്പിയുമായി അരവിന്ദാക്ഷൻ ബാങ്കിന് പിന്നിലേക്ക് പോകുന്നതും ആ ദൃശ്യങ്ങളിലുണ്ട്. അതിനുശേഷമാണ് ആ കാനയ്ക്ക് സമീപമെത്തി വിഷം കുടിച്ച് അരവിന്ദാക്ഷൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒറ്റയടിക്ക് ഒരാൾ കൊല്ലപ്പെടുക എന്നുള്ളത് തന്നെയാണ് എത്രത്തോളം ആഘാതത്തിലാണ്, എത്രത്തോളം ശക്തിയിലാണ് ആടി ഉണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കുടുംബത്തിൻ്റെ മൊഴിയും ആന്റണിയുടെ കുടുംബത്തിൻ്റെ മൊഴിയും ഇന്നലെ തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതിൽ കുടുംബം നൽകിയിരുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരവിന്ദാക്ഷൻ ആന്റണിയെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബം നൽകിയിരിക്കുന്ന മൊഴി. ബാങ്ക് അധികൃതമായി സംസാരിക്കുമ്പോൾ താൽക്കാലികമായാണ് ആന്റണിയെ ജോലിക്ക് വെച്ചിരുന്നത്. അതായത് ബാങ്കിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു ഈ കാർഷിക സർവകലാശാല ബ്രാഞ്ചിൽ. ആ സമയത്ത് ബാങ്കിൻ്റെ പല വസ്തുക്കളും പുറത്ത് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മേൽനോട്ടമായിരുന്നു ആന്റണിക്കുണ്ടായിരുന്നത്. അതിനുശേഷം ആ കാലാവധി ഇന്ന് തീരുകയാണ്, ആന്റണിയുടെ ജോലിയുടെ കാലാവധി. അതിനുശേഷം ഈ ജോലിയിൽ സ്ഥിരപ്പെടുത്തണം എന്നുള്ള ആവശ്യം ആന്റണി ബാങ്കിനോട് നടത്തുകയും ചെയ്തിരുന്നു. അത് ബാങ്കിൻ്റെ പരിഗണനയിലായിരുന്നു. അങ്ങനെ സ്ഥിരപ്പെടുത്തിയാൽ അത് അരവിന്ദാക്ഷൻ്റെ ജോലിയെ ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക അരവിന്ദാക്ഷനുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഭീഷണിയും പിന്നീട് തർക്കവും സംഘർഷവും എല്ലാം ഉണ്ടായത്. അങ്ങനെയാണ് അരവിന്ദാക്ഷൻ പെട്ടെന്ന് തോന്നലിൻ്റെ പുറത്ത് ആന്റണിയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നതും പിന്നീട് വിഷം കഴിച്ച് മരിക്കുന്നതും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അന്തിമൊരു നിഗമനത്തിലെത്തിയിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ഇന്ന് പുറത്തു വരുന്നുമുണ്ട്. പോലീസ് മറ്റ് നടപടികളുമായി മുന്നോട്ട് പോവുകയുമാണ്. എസ് കെ, താങ്ക് യു. അശ്വിൻ പാലാഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.